എവിടാ എൽ എൽ പിക്ക് പഠിക്കുന്ന ഭാര്യ? ബാംഗ്ലൂർ നിന്റെ അമ്മായിയമ്മ ഉണ്ടോ പുല്ലേ? സൂത്രത്തിൽ ഒരു അച്ഛനാവണമെങ്കിൽ ഇങ്ങനെ കുറെ തട്ടിപ്പും നുണയൊക്കെ വേണ്ടി വരും. ജീവാ വിട്, ഇവനെ നമുക്ക് പിന്നെ പൊരിച്ചെടുക്കാം. നിങ്ങളെയൊക്കെ കൊണ്ട് ഇറങ്ങി തിരിച്ചപ്പോഴേ ഞാൻ കരുതിയതാ ഇത് ഇങ്ങനെ തന്നെ ചളാവുന്നു. ഓ, ഇയാൾ ഒറ്റയ്ക്ക് പോയിരുന്നെങ്കിൽ കാണാമായിരുന്നു, ഡയഫ്രം കളഞ്ഞ അണ്ണാലെ പോലെ തിരിച്ചു വരുന്നത്. നീ എവിടേക്കയ്യോ ഓടണേ? ഒരു ചവിട്ട് കൊണ്ട ചത്തു പോവും. വിവരമില്ലാത്തവനാണെങ്കിലും ഇവൻ പറയുന്നതിൽ കാര്യമുണ്ട്. ജീവ, നമുക്കിപ്പോ ഒരു പെണ്ണല്ലേ വേണ്ടു. ഞാനൊരു ഐഡിയ പറയാം. നീ ഒരു പെണ്ണ് കിട്ടുന്നു, നേരെ കത്തനാര അടുക്ക ചെല്ലുന്നു, ഇതാണ് ഫാദർ എന്റെ ഭാര്യ എന്ന് പറയുന്നു, കുട്ടിയെയും കൊണ്ട് പോരുന്നു. വെരി സിമ്പിൾ. എങ്ങനെയുണ്ട് എന്റെ ഐഡിയ? പൗലോസ് ചേട്ടാ എന്ന് വിളിച്ച വായി കൊണ്ട് എന്നെ പൗലോസ് ഒന്ന് വിളിപ്പിക്കരുത്. കറക്റ്റ്. ഞാൻ അപ്പോഴേ പറഞ്ഞതാ നിന്റെ ഐഡിയ നടക്കില്ല എന്ന്. എന്റെ ഐഡിയ? അതെ, ഞാൻ മിണ്ടരുത്. എന്നെ ഉറക്കി കിടത്തിട്ട് അവള് വേലിയാടി ഇങ്ങോട്ട് പോന്നിട്ടുണ്ടാവും. കാശ് കൊടുത്തിട്ടായാലും ശരി, എനിക്ക് എവിടെന്തെങ്കിലും ഒരു പെണ്ണിനെ വേണം. ഇത്ര പെട്ടെന്ന് ഒരു പെണ്ണിനെ തപ്പിക്കൊണ്ടു വരണം എന്ന് പറഞ്ഞാൽ ഞാൻ അവിടെ പോവും. നിനക്ക് ഇതല്ലാതെ ഇവിടെ വേറെ എന്താ പണി? പറഞ്ഞ പോലെ ചെയ്ത, രണ്ടു ദിവസം സമയം ഞാൻ തരും, അതിനുള്ളിൽ ഏതെങ്കിലും ഒരു പെണ്ണിനെ എനിക്ക് കിട്ടിയേ പറ്റൂ. അയ്യേ കാമപ്രാന്തൻ, നിനക്ക് കാര്യം നടന്നാ പോരെ, മണി മണിയായിട്ടുള്ള പെണ്ണിനെ ഞാൻ കൊണ്ടുതരും. മാമത്തണ്ടി ജീവ, നമുക്ക് പറ്റിയ ഒരു പെണ്ണ് നമ്മുടെ കൺമുമ്പിൽ തന്നെയുണ്ട്. ആര്? നല്ല ലക്ഷണമൊത്ത പെണ്ണാവള്, നമ്മുടെ കർത്താവിന്റെ ഭാര്യ തിലോത്തമ. ഇതൊരു തലവേദന ആയല്ലോ. എന്നാ ആർക്ക് സസ്പെൻഷൻ? ആ ഡിസ്മിസ്. ഊട്ടിയിലെ പെണ്ണുങ്ങൾക്ക് ഇത്ര ദാരിദ്ര്യം, ഇതില് ജീവനെ പറ്റിയ ഒരു ഫിഗറും കാണുന്നില്ലല്ലോ. പശുവാണ് ശകുന, കൊള്ളാം. എന്താ പേര്? ശ്യാമള. മലയാളി തന്നെ. ഞാൻ ശത്രുഘൻ. പഠിക്കാണോ? അല്ല, പഠിപ്പിക്കുക. എവള് ജീവന് നല്ല ചേർച്ചയായിരിക്കും. ജീവ, ഞാൻ നിനക്ക് വേണ്ടി അല്പം തറയാവാൻ പോവാ. എന്തേ? ഏയ് ഒന്നുമില്ല, വരൂ, നമുക്ക് അല്പം മാറി ഇന്ന് സംസാരിക്കാം. ഇവിടെ ആവുമ്പോ എന്തിനു പേടിക്കുന്നത്? പറഞ്ഞോളൂ. പേടി ഉണ്ടായിട്ടല്ല, ആവശ്യക്കാരൻ ഞാനല്ല, എന്റെ ഒരു ഫ്രണ്ടാ. അത് ശരി, അപ്പൊ ബ്രോക്കർ ആണല്ലേ. ജീവ, നീ എന്നെ ഒരു ബ്രോക്കർ ആക്കി അല്ലേ? എന്നാലും കുഴപ്പമില്ല, കാര്യം നടന്നാ മതി. അല്ല, നമുക്ക് പോവാം. എന്തിനാ വിസിൽ അടിക്കുന്നത്? ടീച്ചർ ആണെന്ന് പറഞ്ഞിട്ട് കണ്ടക്ടർ അല്ലേ? പ്രൈവറ്റോ പബ്ലിക്കോ? അല്ലടാ, റിപ്പബ്ലിക് ആണ്. ലേഡി പോകുമ്പോ എന്തിന് സ്മാർട്ട് ആയിരുന്നു. എന്താടാ വിളിക്കുന്നത്? നിനക്ക് വേണ്ടിയാ ഞാൻ ഇതൊക്കെ ചെയ്തത്. ബസ് സ്റ്റോപ്പിൽ നിൽക്കുന്ന പെണ്ണുങ്ങളെ പഞ്ചാര അടിച്ചിട്ടല്ലടാ സുഹൃത്തിനെ സഹായിക്കുന്നത്. കേട്ടല്ലോ ജീവ, ഈ പൗലോസ് ചേട്ടനൊരു ചാൻസ് ഇതാ. നിന്റെ എല്ലാ പ്രശ്നങ്ങളും ഈ പൗലോസ് ചേട്ടൻ നിർത്തുതരാം. ശ്വാസം വിട്. ജീൻസ് എന്റെയാണ്. ബനിയനെങ്ങാനും കീറിയ കൂളിംഗ് ഗ്ലാസ് പൊട്ടാതെ ഞാൻ നോക്കിക്കോളാം. സ്വന്തം തന്നെ. എന്ത് ഷഡ്ഡി വേദന ഇപ്പോഴുണ്ട്? ഒരുപാട് ചിരിക്കണ്ട, എന്റെയാ. അബദ്ധമൊന്നും കാണിക്കരുത്, സൂക്ഷിച്ചു നിന്നോണം. ഇതെന്റെ വീടാ. ഇത് നിന്റെ പപ്പയല്ല എന്റെ അച്ഛന്. എന്താണോ നിനക്ക് ഒരു പരിക്ക് കളി? എന്ത് പറ്റി നിനക്ക്? അല്ല, ഇവളൊരു വല്ലാത്ത സ്പ്രേ അടിച്ചിട്ടുണ്ടേ. കാറിലിരുന്നപ്പ തന്നെ എനിക്ക് ഛർദ്ദിക്കാൻ മതി. നീ അവിടെ പുറത്തിരുന്ന് ഛർദ്ദിച്ചിട്ട് പതുക്കെ വന്നാ മതി. മോളിലേക്ക് കയറി വാ. വെളിയിൽ നല്ല കാറ്റല്ലേ, മോളിൽ വിളിച്ചാ മതി. ശ്രീമതി കെ പി സരസ്വതി അമ്മ, റോയൽ ഇലക്ട്രിക്കൽസിൽ നിന്നും വാങ്ങിയ ഫ്രിഡ്ജ് ഒന്നിന് 8,600 രൂപ കേശവ ഫൈനാൻസിൽസിൽ നിന്നും കൈപ്പറ്റിയിരിക്കുന്നു. ഈയിടായി പലിശയടക്കം 12,600 രൂപയുടെ ചെക്ക് എനിക്ക് തന്നു.
പക്ഷേ ഒന്നര വർഷം കഴിഞ്ഞിട്ടും കെ പി സരസ്വതി അമ്മ പലിശ ഇനത്തിൽ വെറും 500 രൂപ മാത്രമേ തന്നതായി കണക്കിൽ കാണുന്നുള്ളൂ. അതെ, എന്നെ സരസു എന്ന് വിളിച്ചാ മതി. കാശ് കിട്ടാൻ ഒരാളെ പട്ടി എന്ന് വിളിക്കാൻ പോലും കൊച്ചു കശുവിളക്ക് മടിയില്ല. പിന്നല്ലേ സരസു. ആ സരസു, ഇപ്പൊ കാശ് കയ്യിലുണ്ടോ? ഇല്ല, ഇപ്പൊ ഞാൻ മുതലാളിയോട് ഒരു പരാതി പറയാൻ വന്നതോ? പറയൂ പരാതി. നീ സരസു, മുതലാളി കടന്നു കാശിന് ഞാനൊരു ഫ്രിഡ്ജ് വാങ്ങിയില്ലേ? അതെ, ആ കാശാണല്ലോ ഞാൻ തിരിച്ചു ചോദിക്കുന്നത്. പക്ഷേ ഇന്നലെ 4-5 പേര് വീട്ടിൽ കയറി വന്നു. മുതലാളിയുടെ ആൾക്കാരാന്ന് അവര് പറഞ്ഞു. ഭർത്താവ് വേലക്കാരിയുടെ കൂടെ ഒളിച്ചോടി പോയ ശേഷം എനിക്ക് ആൺതുണി ഇല്ലാന്ന് മുതലാളിക്ക് അറിയാലോ. അവരെന്നെ ഭീഷണിപ്പെടുത്തി ഫ്രിഡ്ജ് എടുത്തോണ്ട് പോയി. അങ്ങനെ ഉണ്ടായോ സരസ്വതി? സരസു സരസു. സാറേ, ഇവരെ എന്റെ ഫ്രിഡ്ജ് എടുത്തോണ്ട് പോയെ. ഓഹോ, ഇവരാണോ? ഇങ്ങോട്ട് മാറി. ഈ ഇരിക്കുന്ന ശ്രീമതി കെ പി സരസ്വതി അമ്മയുടെ സരസുവിന്റെ എന്തോ എടുത്തോണ്ട് പോയ നിങ്ങളാണോ? എന്തോ അല്ല സാർ, ഫ്രിഡ്ജ്. അതെ, ഫ്രിഡ്ജ് എടുത്തോണ്ട് പോയ നിങ്ങളാണോ? അതെ സാർ. അതെ, എങ്ങനെ കൊണ്ടുപോയി? പെട്ടി ഓട്ടോയിൽ കയറ്റി. ഓട്ടോക്ക് എത്ര വാടക കൊടുത്തു? 120. ചായക്കാശ്? 900. അയ്യോ അമ്പോ, അപ്പൊ എത്രയായി മൊത്തം? 1020 രൂപ. അപ്പൊ അതും അക്കൗണ്ടിൽ കയറി. ആര് പറഞ്ഞിട്ടാ നിങ്ങൾ ഫ്രിഡ്ജ് എടുത്തോണ്ട് പോയത്? കൊച്ചുകശപുള്ള സാർ. അതാരാണ് നിൽക്കുന്ന മുതലാളി? എന്നിട്ട് ഫ്രിഡ്ജ് എവിടെ വെച്ചു? മുതലാളിയുടെ സ്റ്റോർ റൂമിൽ വെച്ചിട്ടുണ്ട്. വെരി ഗുഡ്. എന്റെ പൊന്ന് സരസു, ഇപ്പൊ മനസ്സിലായില്ലേ ഫ്രിഡ്ജ് വന്ന വഴി? ഇനി എന്തെങ്കിലും പറയാനുണ്ടോ? മുതലാളി ഇടയ്ക്കൊക്കെ വീട്ടിലേക്ക് വരണം. ഞാൻ വരാം. അപ്പൊ ചായക്കാശ് മുതലായി. അപ്പൊ ഫ്രിഡ്ജ്? ഫ്രിഡ്ജ് ഇവിടെ ഇരിക്കട്ടെ, എന്ന് ഞാൻ വരട്ടെ. ആയിക്കോട്ടെ, പലിശ ഇല്ലെങ്കിലും മുതല് കൊള്ളാം. ഇതാരാണ് പുതിയൊരു അവതാരം? ഇതാണ് സാർ ഞങ്ങൾ പറഞ്ഞ. ഓ, നിങ്ങളുടെ ലീഡർ സുൽത്താൻ ശിവൻ. ഇരിക്കൂ. ഇത്തിരി കുഴൽപ്പട ഇടപാടും ബ്ലേഡുമായിട്ടൊക്കെ കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ഒരു പാവ അപ്പാവിയാണ്. അയ്യോ, ഗതികേട് കൊണ്ടാണ് ഞാൻ നിങ്ങളെ പോലുള്ളവരുടെ ഹെൽപ്പിന് കൈനീട്ടുന്നത്. കൂടുതൽ പ്രതിഫലം ചോദിച്ച് എന്നെ കുത്തുവാള എടുപ്പിക്കരുത്. ഏതായാലും സുൽത്താൻ ശിവൻ സാർ ഇടപെട്ടുകൊണ്ട് മാത്രം പ്രതിഫലത്തിൽ ഒരല്പം തുക കൂട്ടിത്തരാം. നമ്മൾ തമ്മിൽ ഒരു അഡ്ജസ്റ്റ്മെന്റ് പോവുകയാണെങ്കിൽ കുറച്ച് മുന്തിയ ഡീലിംഗ്സും ഞാൻ നിങ്ങൾക്ക് തരാം. താങ്ക്യൂ സാർ, താങ്ക്യൂ സാർ. ശിവൻ സാർ എപ്പോഴും ഇങ്ങോട്ട് വരണമെന്നില്ല. ഇവർക്ക് വേണ്ടതൊക്കെ ഞാൻ ചെയ്തു കൊടുത്തോളാം. എന്നെ കുത്തുവാള എടുപ്പിക്കേ. നിങ്ങൾ ഇങ്ങനെ മണിയടിച്ച് ജീവിക്കുന്നത് കൊണ്ടാണോ മണിയമ്മ പേരിട്ടത്? എന്റെ തന്തേ തള്ളി എവിടെ നോക്കിയിട്ടാടാ നിനക്ക് ചുന്ദരൻ എന്ന് പേരിട്ടത്? എന്റെ ജീവിതത്തിൽ ഇങ്ങനെ രക്കടി വെച്ചിട്ട്. കൊലപാതകൾക്കും ഗുണ്ടകൾക്കും ഒക്കെ ആണോ യൂണിവേഴ്സിറ്റി റാങ്ക് കൊടുക്കുന്നത്? അറിയില്ല സർ, അറിയില്ല സാർ. ആ എംബോക്കികൾ അവനെയും കൊണ്ട് ഇവിടെ വന്നപ്പോഴേ ഞാൻ അപകടം നടത്തതാ. എന്റെ 8.5 ലക്ഷം രൂപ ആയിട്ടാ അവര് മുങ്ങിയത്. അവരുടെ ഒരു നേതാവ് സുൽത്താൻ ശിവരാജൻ. ഏതായാലും പിടിയിലായല്ലോ, സാറിന് ഒരു കംപ്ലൈന്റ് കൊടുത്തൂടെ? നല്ല ബുദ്ധി. എന്നെ ജയിലിൽ കയറ്റാനാണോ ഞാൻ നിനക്ക് ശമ്പളം പിടിയിരുത്തിയിരിക്കുന്നത്? എന്റെ സാധനം കുഴൽപ്പണം. അയ്യോ, പോലീസിനോട് പറഞ്ഞാൽ ഞാൻ ഗോതമ്പുട്ടയും പിടിങ്ങി ഇരുമ്പഴികളുടെ കണക്കെടുക്കേണ്ടി വരും. എന്റെ ഇന്ന് രക്ഷപ്പെട്ടു എന്ന് വിചാരിക്കണ്ട, അവൻ ജാമ്യത്തിൽ ഇറങ്ങട്ടെ. ഒരു പിള്ള ഇറങ്ങുമ്പോഴേക്കും മറ്റൊരു പിള്ള എത്തി. കേശവളിച്ചാണെന്താ ഇവിടെ? താനെന്താ ഇവിടെ? ചുമ്മാ. ഞാനും ചുമ്മാ ചുമ്മാ ചുമ്മാ. എനിക്ക് ആ ടിപ്പു സുൽത്താനെ ഒന്ന് കാണണം. സുൽത്താൻ ശിവനെ. അയ്യോ, ശിവശങ്കര പിള്ള സാർ ഇപ്പൊ സുൽത്താനെ കണ്ട് ഇറങ്ങിയതേ ഉള്ളൂ. അതെന്താ, ശിവശങ്കരൻ കണ്ടാ പിന്നെ എനിക്ക് കണ്ടുകൂടാന്നുണ്ടോ? ഇയാൾ അവനെ പിടിച്ച് പിഴുകിയിട്ടൊന്നുമില്ലോ. അതല്ല സാർ, ശിവരാജനെ കാണാൻ ഇന്ന് ഒരാൾക്കേ പെർമിഷൻ ഉള്ളൂ. സാർ നാളെ രാവിലെ വന്നോളൂ. നാളെ രാവിലെ അവൻ ഒരു വിസിറ്റർ ഉണ്ടെന്ന് പറയണ്ട, ഒരു കില്ലർ ഉണ്ടെന്ന് പറഞ്ഞാ മതി. കില്ലർ കേശവ്. സംശയ തേങ്ങാക്കൊല പോ. ഇപ്പഴാ ശരിക്കും കണ്ടത്. ഈ വേഷം സാറിന് നല്ലത്, നല്ല ചേർച്ചയുണ്ട്. ഇതൊരു ഫാമിലി ട്രിപ്പാണെന്ന് പൊതുജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനാണ് ഞാൻ തന്നെ കൂടെ കൂട്ടിയത്. അനാവശ്യമായ കമന്റ്സ് ഒന്നും വേണ്ട. ഊർമ്മിള പറഞ്ഞതിൽ തെറ്റില്ല സാർ. സാറിന് ഈ വേഷം മതി, സപ്പോർട്ട് വേണ്ട. പിടിക്കട്ടെ. കിഡ്നാപ്പിംഗ് ചേസിംഗ് ഫൈറ്റ്, അതിനാണ് നമ്മൾ ഇവിടെ വന്നിരിക്കുന്നത്. അതിന് യോജിച്ചൊരു വേഷം ധരിച്ചു, അത്രേ ഉള്ളൂ. അല്ലാതെ ഞാൻ ഒരു സ്ഥിരം ഗുണ്ട ഞാൻ ഉദ്ദേശിക്കുന്നില്ല. നമ്മൾ ഒരുപാട് വെയിറ്റ് ചെയ്യേണ്ടി വരും. ഉച്ചയ്ക്ക് എനിക്കൊരു ഓട്ടോ ഉണ്ടായിരുന്നു. നമ്മൾ എന്തിനാ ഇവിടെ നിൽക്കുന്നതെന്നറിയാം?
ജാമ്യത്തിൽ ഇറങ്ങുന്ന ഒരു ജയിൽ പുള്ളിയെ കിഡ്നാപ്പ് ചെയ്യാൻ, അല്ല തലവേദനയ്ക്ക് മരുന്ന് വാങ്ങാനല്ല. അവനെ ഇങ്ങോട്ട് കൈ കെട്ടിയ പിന്നെ താൻ വേറെ ഓട്ടം നോക്കണ്ട, ഓട്ടത്തോട് ഓട്ടോ. അയ്യോ, തലപോടെ കേസിലൊന്നും ഞാനില്ല, എനിക്ക് രണ്ട് ഭാര്യ ഒരു കുട്ടിയുള്ളതാ. എന്താ ഈ മൈക്കുളന്മാരുടെ പേര്? ഗുണ്ടകളെ പിടിക്ക്. ഇവരെ ഗുണ്ടകളെന്ന് വിളിക്കരുത് സാർ. പിന്നെ എന്താണോ ഇവരുടെ പേര്? ഒരാള് സത്യചന്ദ്രൻ, ഒരാള് ഹരിചന്ദ്രൻ, ഒരാള് സൗമ്യശീലൻ. പ്രസന്റ് സാർ, നല്ല സ്വഭാവ ഗുണമുള്ള ഭീകര ഗുണ്ട. താങ്ക് യു സാർ. താൻ ഇവരെ ആശ്രമത്തിൽ നിന്നാണോ വിളിച്ചത്? ലോകമുണ്ടതിൽ എനിക്കെന്നെന്തൊരാത്മാവിലെ തേരോടിക്കണം എന്റെ കാവ്യകലയെ കൊണ്ടാകുവോളം വരെ ഓരോ മാസ്മര ലോക. ഏത് സിനിമയിലെ പാട്ടാടിയത്? ഏ, സിനിമയിലെ പാട്ടോ? പത്താം ക്ലാസ്സിലെ മലയാളം ഫസ്റ്റില് നമുക്ക് പഠിക്കാനുള്ള കവിതയാ വയലാന്റെ സർഗസംഗീതം. അങ്ങനെ ഒരു കവിത ഉണ്ടോ മലയാള പുസ്തകത്തില്? ആ, അതറിയണെങ്കിലേ വല്ലപ്പോഴും പുസ്തകം ഒന്ന് മറിച്ചു നോക്കണം. ഇത്തവണ എന്തായാലും എന്റെ കൂടെ പരീക്ഷ എഴുതുന്നു പറഞ്ഞിട്ട് പഠിക്കാൻ വിളിക്കുമ്പോ ആളെ കാണില്ല. പരീക്ഷ വരട്ടെ മോളെ, ഏട്ടൻ കാണിച്ചുതരാം. ഏത് നേരവും പുസ്തകം നിന്നുകൊണ്ട് നടക്കണം, നിന്നെക്കാളും മാർക്ക് വാങ്ങും ഏട്ടൻ. ഇത് എന്റെ കൂടെ ഫീസ് അടച്ചപ്പോഴും കേട്ടതാ, എന്നിട്ട് പരീക്ഷയുടെ തലേന്ന് ആള് മുങ്ങി. ഓ, സകലകലാവല്ലഭനകത്തുണ്ടായിരുന്നോ? ഇന്ന് ഗാനമേളയും മ്യൂസിക് നൈറ്റ് ഒന്നും ഇല്ലേ? സാധകമൊക്കെ കഴിഞ്ഞോ? ബാക്കിയുള്ളവനും എല്ലാം ഉണ്ടാ? എന്താ അമ്മ പറഞ്ഞ ശരിയല്ലേ, നീ എത്ര തവണ പരീക്ഷയ്ക്ക് ഫീസ് അടച്ചതാ? ഓരോ തവണയും പരീക്ഷയുടെ സമയമാകുമ്പോ ഓരോ കുലുമാല ഉണ്ടാവും, വെറുതെ ഫീസിന്റെ കാശുകളെയാണല്ലാണ്ട്. ഓ, കാശിനോടൊക്കെ എന്താ സ്നേഹം അമ്മയ്ക്ക്? അതമ്മേ, ഈ പഠിക്കാനും പാടാനൊക്കെ ഉള്ള ഒരു കഴിവ് ജനറ്റിക്കൽ ആയിട്ട് കിട്ടുന്നതാണ്, അത് തല്ലി പഠിപ്പിച്ചാലൊന്നും കിട്ടില്ലേ? പിന്നെ എങ്ങനെ പഠിപ്പിക്കണം? പറയട പൂത്തങ്കിരി. എന്ത് വേഷം സച്ചേട്ടത്, ഒരു ജോലിക്കൊക്കെ പോകുമ്പോ നല്ല എക്സിക്യൂട്ടീവ് ഷർട്ടൊക്കെ ഇടണ്ടേ? എക്സിക്യൂട്ടീവ് ഷർട്ട് നിന്റെ അപ്പം വാങ്ങിച്ചതണ്ടാ? കഴുത്തി കെട്ടി. ഇത് എവിടുന്ന് ചൂണ്ടിയത്? ഇതാ സെന്റ് മേരീസ് സ്കൂളിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടിയുടെ യൂണിഫോം ടൈ. പറഞ്ഞപ്പോഴായിരുന്നു ഞാൻ ഇതിന്റെ സോറി ചേച്ചി, എന്നെ ഇൻസൾട്ട് ചെയ്യരുത്, മേലെ ഞാൻ സ്ത്രീകളുടെ മുമ്പിൽ സിബിടില്ല. സോറി. കാണിച്ചു തരാടാ. ഇനി എന്ത് കാണാൻ? എല്ലാരും കണ്ടില്ലേ? വേറെന്തെങ്കിലും നല്ല ജോലി ചെയ്ത് ജീവിക്കണോ? വെറുതെ ഒരു മനുഷ്യായുസ് കളയാതെ കഷ്ടം. അയ്യോ, നമസ്കാരം. ആ, ഇദ്ദേഹത്തിന്റെ കാര്യമാണ് ഞാൻ സാറിനോട് അന്ന് പറഞ്ഞത്. ഹലോ സാർ, ഇരിക്കി. താങ്ക് യു. ഏത് കാര്യത്തിന്റെ കാര്യാ? അല്ല, ഞാനന്ന് പറഞ്ഞില്ല ഒരു സെയിൽസ്മാന്റെ പോസ്റ്റിന്റെ കാര്യം, അത് ഇദ്ദേഹത്തിന് വേണ്ടിയാ. ഓ, അത് ശരി. ബിസിനസ് ഒക്കെ ഡള്ളാടോ, പുതിയ പോസ്റ്റിംഗ് ഒന്നും ഇപ്പൊ പറ്റില്ല. അയ്യോ, അങ്ങനെ പറയരുത് സാറേ. സാറ് എനിക്ക് വാക്ക് തന്നല്ലേ. ആ പോസ്റ്റ് പോയടോ. ആ, പിന്നൊരു പണിയുണ്ട്. ആ ജോലിക്ക് ഇത്രയും വേറെ പിടിക്കേണ്ട കാര്യമില്ല. ശ്വാസം വിട്ടേക്ക് മാഷേ.
ഇതാണ് എന്റെ സ്ഥായി ഭാവം സാർ. ബാക്കിയെല്ലാം ജോലി കിട്ടാൻ വേണ്ടി ഇവൻ വെച്ച് കെട്ടി തന്നതാ. ഒരു പാർട്ട് ടൈം ജോലിയാ. തന്റെ സ്ഥായി ഭാവം ഒന്നും പുറത്തു കാണിക്കാൻ പറ്റില്ല. ഡെയിലി 3 മണിക്കൂർ. എന്താ തനിക്ക് പറ്റുമോ? പറ്റും സാർ, എന്നെ എന്ത് ജോലിക്കും പറ്റും. എന്ത് ജോലിയെന്ന് ഞാൻ ചോദിക്കുന്നില്ല, ശമ്പളം മാത്രം കിട്ടിയാ മതി. ഇനിയിപ്പോ ജോലി ഇല്ലെങ്കിൽ കൂടി കുഴപ്പമില്ല, ശമ്പളം കൃത്യമായിട്ട് തന്നാ മതി. അല്ല, അങ്ങനെ ഒരു അവസ്ഥയിലാണ് ഞാനിപ്പോ. എന്താ സാർ? തന്റെ ഡ്യൂട്ടി ഇപ്പൊ കഴിയില്ലേ? കഴിയുമ്പോ താനത് ഒരു ചിങ്ങേറി കൊടുത്തേക്ക്. ഇനി സെക്കൻഡ് ഷിഫ്റ്റിൽ മാത്യുവിന് പകരം ഇയാളാ. ഒരു ആക്സിഡന്റ് പറ്റി മാത്യു കുറച്ചാൾ ലീവാ. ഓക്കെ, വൈകുന്നേരത്തിരി മേലുവേന ഉണ്ടാവും, പിന്നെ ഒരു തലവേനയും, കുറച്ചു ദിവസത്തേക്ക് ഉണ്ടാവുള്ളൂ, പിന്നെ അത് ശീലായിക്കോളും. സച്ചേട്ടനെ പണി ബുദ്ധിമുട്ടാണെങ്കിൽ പിന്നെ സച്ചേട്ടൻ തന്നെ വേറെ പണി കണ്ടുപിടിക്ക്. ഒരു തരൂ ചേട്ടാ.